കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി എന്നൊരു സംവിധാനമുണ്ട് കേരളത്തിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാനായി. ആ അച്ചടക്ക സമിതി തരൂർ വിഷയത്തിൽ ഗൗരവമുള്ള ചർച്ചയൊക്കെ നടത്തി, ഒരു വാർത്താ സമ്മേളനം നടത്തി, കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ ആ വാർത്താ സമ്മേളനം റദ്ദാക്കി. അതായത് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ തരൂരിനെ വല്ലാണ്ട് ചൊറിഞ്ഞ് ഇനി മൊത്തത്തിൽ പുണ്ണാക്കി മാറ്റണ്ട എന്നുള്ളതാണ്. അല്ല, അത് അറിയാതാണോ തിരുവഞ്ചൂര് പത്രസമ്മേളനം വിളിച്ചത്? അല്ല, അത് ഈ താരിഖ് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഡി സി സി അറിയിക്കണം, അത് പറയാൻ വേണ്ടി വിളിച്ചു എന്നുള്ളതാണ്. അപ്പോ കേരളത്തിലെ നേതാക്കന്മാർ തിരുവഞ്ചൂരിനോട് പറഞ്ഞത് ഇപ്പോ അച്ചടക്ക സമിതി ഇത് പരിഗണിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയത് എന്ന് പറഞ്ഞാൽ അത് പിന്നെയും മാധ്യമങ്ങൾ വല്ലാത്ത വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകും. അതായത് ഒന്നുകിൽ ഭയന്നുപോയി എന്ന് പറയും, തരൂരിനെ അച്ചടക്ക സമിതി കൂടിയിട്ട് തരൂരിനെ ഒന്ന് വിലക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ വ്യാഖ്യാനം, തരൂരിനെ ഇതാ കിട്ടിയിടാൻ പോകുന്നു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകാം. അപ്പൊ വെറുതെ വടി കൊടുത്ത് അടിവാകണ്ട, ഇപ്പൊ കിട്ടിയ അടി തന്നെ ധാരാളമാണ് എന്നുള്ള രീതിയിലാണ് തിരുവഞ്ചൂരിനോട് ആ വാർത്താ സമ്മേളനം നടത്തേണ്ടത് എന്ന് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിരുവഞ്ചൂരും ഈ പറഞ്ഞ പിടിവിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ മാധ്യമപ്രവർത്തകരൊക്കെ വന്നത് ചോദിച്ചാൽ കൈവിട്ട് പോയാൽ അപകടകരമാകും എന്നുള്ളതാണ്. കോൺഗ്രസിലെ ഒരു ട്രോളിന്റെ ആശാനാണ്. യെസ്, അത് മാത്രമല്ല, ഇപ്പൊ ഡി സി സിയോട് അറിയിക്കണമെന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമാണ്. അത് പുള്ളിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, തരൂരെ നിങ്ങളെ ഒരു പരിപാടിക്ക് മുമ്പ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഒന്ന് അറിയിച്ചേരെ. അത് തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പറയേണ്ട പോലെ കാര്യമുണ്ട്. അത് അത് തന്നെയാണ് ഇപ്പൊ താരിഖ് അൻവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അതാണ്. വേറെ വിലക്കൊന്നുമില്ല, കോൺഗ്രസിന് ദോഷമുണ്ടാക്കാത്ത എല്ലാ പരിപാടിയിലും തരൂരിന് പങ്കെടുക്കാം. ഇത് പാർട്ടിക്ക് ദോഷം എന്തോ, പാർട്ടിക്ക് ഗുണമല്ല. അല്ല, അവിടെയാണ് നമ്മൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ, കേരളത്തിലെ നേതൃത്വത്തിന്റെ ഒരു വലിയ അബദ്ധം എന്ന് പറയുന്നത് അതാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അടിവേര് ഇളകി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അവിടെ ഒരാൾ ഒരു അടിത്തറ ഉണ്ടാക്കാൻ പോകുന്നു, അതിന് പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്? അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ശരിക്കും ഒരുപാട് പരിപാടികൾ ഇട്ട് കൊടുത്ത് പുള്ളിയെ ഇവിടെ ഉയർത്തി കാട്ടണം. കാരണം കോൺഗ്രസിന് കേരളത്തിലുള്ള ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ അകൽച്ചയാണ്. അത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ വോട്ടിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. യെസ്, അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷം വോട്ട് ചെയ്തതിന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുഖത്തും കൊണ്ടൊന്നുമല്ല. ഒന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്നുള്ള കാര്യം, രണ്ട് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ബദൽ കോൺഗ്രസ് ആണ്. അതിപ്പോഴും ആ ഒരു റിയാലിറ്റി അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ സി പി എമ്മിന് നാളെ ഉടനെ തന്നെ മോദിയെ നേരിട്ട് കളയാനൊന്നും പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇവിടെ ന്യൂനപക്ഷത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു നിലയിലേക്ക് തരൂരിന് വളരാൻ കഴിയും, അതിവർ തിരിച്ചറിയാണ് വേണ്ടത്. ഇപ്പൊ ലീഗ് എന്തുകൊണ്ടാണ് തരൂരിനെ സ്വീകരിക്കുന്നത്? തരൂരിന്റെ എഴുത്തും തരൂരിന്റെ പ്രവൃത്തിയും തരൂരിന്റെ പ്രസംഗവും എല്ലാം സംഘപരിവാറിനെതിരാണ്. സംഘപരിവാറിനെതിരാണ്. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അവർക്ക് മാത്രമല്ല, ഇന്നലെ മോൻ ജോസഫ് പറഞ്ഞു, പി ജോസഫിന്റെ പാർട്ടി. ഇപ്പൊ ഇതിനകത്ത് യു ഡി എഫിലെ മെയിൻ കക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് കഴിഞ്ഞാൽ ലീഗ്, ലീഗ് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ആണ്. അപ്പൊ അവരും പറഞ്ഞു, അസീസ് പറഞ്ഞു. അപ്പൊ ഈ ഘടകകക്ഷികളെല്ലാം പറയുന്നത് ഇപ്പം തരൂരിന് എന്താ പ്രശ്നം? തരൂരിനെ ഉയർത്തി കാട്ടാൻ കൊള്ളാത്തൊരു മനുഷ്യനല്ലേ, ഒരു നേതാവല്ലേ അദ്ദേഹം? ഈ ജീവൻ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പിന്നെ സാധനത്തിന് ജീവൻ വെപ്പിച്ചു കൊടുക്കാൻ പുള്ളിയും കൊണ്ടാവുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? അല്ല, അത് പല അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ദേശീയ തലത്തിൽ തരൂർ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയത് കോൺഗ്രസിന് എന്തുമാത്രം ഗുണം ചെയ്തു? ഉറപ്പല്ലേ, അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു. അല്ല, പാർട്ടിക്കകത്ത് തന്നെ ഒരു ആവേശം ഉണ്ടായി, സാധാരണ ജനാധിപത്യം നമ്മളിലേക്ക് വരുന്നു. അതിനും കാരണക്കാരനായത് തരൂരാണ്. അതേ തരൂർ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ വളരാൻ തുടങ്ങുന്നു എന്നുള്ളതിന് പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ശരിക്കും ഉമ്മൻചാണ്ടി കഴിഞ്ഞതിന് ശേഷം, ഉമ്മൻചാണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യത്തിന്റെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ഇനി പഴയതുപോലെ സജീവമാകാൻ കഴിയില്ല. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ് എന്നുള്ള ചോദ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ഒക്കെ നേരത്തെ തന്നെ ഈ അരസംഖ്യ പട്ടം കേരളം ചാർത്തി കൊടുത്തതാണ്. അല്ല, അത് അതൊരു യാഥാർത്ഥ്യമാണ്. കെ സുധാകരന് അത് ഓൾറെഡി
ഉണ്ട്. സതീശൻ ഈ പറയുന്ന സാമുദായിക സംഘടനകളോടെല്ലാം എന്തോ ഒരു അയിത്തം കൽപ്പിച്ച് നടക്കുന്ന ഒരാൾ. അത് ഏത് ഈ ഡയലോഗ് അടിയിൽ കംപ്ലീറ്റ് അയിത്തമാണ്. അത് ഞങ്ങളുടെ തിന്മ ഇറങ്ങാൻ വന്ന ആളാണ് എന്ന് സുകുമാരൻ നായരെ കൊണ്ട് പറയിപ്പിച്ചു. മണിക്കൂറുകളോളം ഞങ്ങളുടെ തിന്മയിലിരുന്നു. അപ്പൊ സതീശൻ അതിന് മറുപടി പറയുന്നത് എന്താ? കാല് പിടിക്കരുത് എന്നേ ഉള്ളൂ. അപ്പൊ കിടന്ന് കാല് പിടിക്കരുത്, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കരുത്. അപ്പൊ ഇരിക്കാം, ഇരുന്ന് കാല് പിടിക്കാം, ഇരുന്ന് എന്ത് വേണമെന്ന് ചെയ്യാം, പക്ഷെ കിടന്ന് മാത്രം. അതാണ് നമ്മളെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അവിടെയാണ് തരൂർ എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നേതാവിന്റെ സാന്നിധ്യത്തെ കോൺഗ്രസ് അംഗീകരിക്കണമെന്ന് പറയുന്നത്. സാധാരണഗതിയില് സാമുദായിക സംഘടനകളെ അങ്ങോട്ട് പോയി കാണുന്ന ഒരു രീതിയാണ് നേതാക്കന്മാർക്കുണ്ടാവുന്നത്. ഇത് ശശി തരൂരിനെ ഇങ്ങോട്ട് വിളിക്കുക. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥിതിഗതികൾ മാറി വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു കോൺഗ്രസ്സുകാരൻ അവൻ കോൺഗ്രസ്സുകാരനല്ല. അല്ല, നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ അദ്ദേഹം മലബാറിൽ ചെന്നപ്പോ അവിടെ കാണാൻ കഴിഞ്ഞ ഇപ്പൊ ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇപ്പൊ കോട്ടയത്തേക്ക് വരുമ്പോ കോട്ടയത്തും അത് ഉറപ്പായിട്ടുണ്ട്, കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ ഉണ്ട്, അത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ആ നിലയിലേക്ക് ഈ ക്രൈസ്തവ സമുദായം കോൺഗ്രസ് നകന്നു നിൽക്കുന്നു, ബി ജെ പി അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ ഇത് സംഭവിക്കുമ്പോ ഇവിടെ ഒരു ഫ്ലെക്സിൽ എന്റെ പടം വെച്ചില്ല, തരൂരിന്റെ മാത്രം പടം വെച്ചിരിക്കുന്നു, സതീശന്റെ സെപ്പറേറ്റ് പടം അടിച്ചു വെച്ചിരിക്കുന്നു, സതീശന് അഭിവാദികൾ എന്ന് പറഞ്ഞ് കൂലിക്ക് ആളിനെ ഇറങ്ങി പടം വെച്ചിരിക്കുന്നു. ഇതൊരു ഈ എന്താണ് നമ്മുടെ ഒരു നേതാവിനെ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഒരു പ്രതികരണമാണ്. ആ പ്രതികരണമാണ് നേരത്തെ സതീശൻ അനുകൂലമായും കെ സുധാകരൻ അനുകൂലമായും ഒക്കെ ഉണ്ടായത്. അണികളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷ, നന്നാക്കുക എന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. ആ പ്രതീക്ഷ ഇപ്പൊ തരൂരിലാണ്, അതിനെ തൽക്കാലം അംഗീകരിച്ചു കൊടുക്കുക. എന്തൊക്കെയായാലും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞു, അല്ല ഈ കുപ്പായം തയ്പ്പിച്ച് ഇരിക്കുന്നവരെന്നൊക്കെ പറയും. എന്തായാലും 4 വർഷമില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ. അപ്പൊ ഇപ്പോഴേ സത്യമാണത്. നമ്മളിപ്പോഴേ എന്തിനാണ് കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ ജനങ്ങൾക്കിടയിൽ ആർക്കൊക്കെ ബന്ധമുണ്ടാക്കാൻ കഴിയുമോ, ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ടാക്കാൻ കഴിയുമോ, അവരിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ, ആ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല ഇനി തൊട്ടടുത്ത് വരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, 2024. അതിന് ഒരു വർഷമേ ഉള്ളൂ, കണക്കൂട്ടിയാൽ 12, 13, 14 മാസമേ ഉള്ളൂ. അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിന് പകരം എന്നോ നടക്കുന്ന 26 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇവിടെ കിടന്ന്, ആ കസേരയ്ക്ക് വേണ്ടിയാണ് ഇവിടെ കിടന്ന് ഇപ്പോഴേ കടിപിടി കൂടുന്നത്. അതുകൊണ്ട് എന്തായാലും തിരുവനന്തപുരം രാധാകൃഷ്ണൻ അച്ചടക്ക സമിതി യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്താതിരുന്നത് കോൺഗ്രസിന്റെ ഭാഗ്യം.